നായയുടെ ഗുണപാഠം പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിൽ കഹ്ഫിനകത്ത് പോലും ഒരു നായയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വകൽബുഹും ബാശിത്തും ദിറായി ബിൽ വസീദ് ലബിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ വലമുലീത മിൻഹും റുബാ. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ യാത്ര ചെയ്തു പോയ ഒരു നായ അക്രമിയായ അധർമ്മകാരിയായ രാജാവിന്റെ മുമ്പിൽ നിന്ന് തന്റെ വിശ്വാസത്തിന്റെ മാധുര്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സടകുടന്നിരുന്നിട്ട് കരുത്തരാറ ചെറുപ്പക്കാരുടെ കൂടെ സഞ്ചരിച്ചു പോയ ഒരു നായയെ കുറിച്ച് അല്ലാതെ ഖുർആൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറയുകയാ, നീ വെറുക്കുന്ന നീ കല്ലെറിയുന്ന നീ ആട്ടി ഓടിക്കുന്ന നായയില്ലേ, ആ നായയിൽ നിന്ന് നിനക്ക് പഠിക്കാനുള്ള 10 ഗുണപാഠങ്ങളാ. ഈ ഗുണപാഠങ്ങൾ ഒരു മനുഷ്യൻ പഠിക്കുമ്പോ അവന്റെ മനസ്സിലേക്ക് മാനസിക നന്മ കടന്നു വരികയാ, അവൻ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുകയാ. ഇത് മോശമായ സ്വഭാവ ഗുണങ്ങളല്ല, എഴുതിയെടുത്ത് പഠിച്ചോ എന്റെ പ്രിയപ്പെട്ടവര്. ജീവിതത്തിലൂടെ ഈ സ്വഭാവ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. അള്ളാഹുവിന്റെ ഹബീബാനെ മുത്ത് പൊന്നാര നിബിധങ്ങൾ ലോകത്തോട് സമർപ്പിച്ചു പോയ ഒരു മനുഷ്യനുണ്ടാവാൻ ഉപയോഗപ്രദമായ സകല ഗുണങ്ങൾ ഇതായി 10 ഗുണങ്ങൾക്ക് ഒപ്പ് നിറഞ്ഞു നിൽക്കുകയാ. അതിലൊന്നാമത്തെ രണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറയുകയാ, കുല്ലത്തു തആം കുറഞ്ഞ ഭക്ഷണമാണ്. ഒരു നായ ഒരിക്കലും ധാരാളം ഭക്ഷണം കഴിക്കാറില്ല. ഒരു കുട്ട നിറച്ചിട്ട് ഇറച്ചിയുടെ എല്ല് നിങ്ങൾ കൊണ്ടിട്ട് കൊടുത്തേ ആവശ്യത്തിന് കഴിച്ചിട്ട് തിരിച്ച് നാവും നീട്ടി കുറച്ചു കുറച്ച് അതങ്ങും. നമ്മളാണെങ്കിലോ ആവശ്യത്തിന് കഴിക്കുന്നവരല്ലോ നമ്മൾ. ശരിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണം, ശരിക്ക് ശരിക്ക് കഴിക്കും. നമ്മൾ വിശപ്പ് വല്ലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ വിശപ്പ് എന്ന് അറിയിക്കണം. നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ മക്കൾ വിശന്നിരിക്കുന്നത് നമുക്ക് അസഹ്യമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കും. തൃശൂർ ജില്ലയിൽ ഒരു നാട്ടിൽ അതിന് പോയപ്പോ സ്വർണ പാത്രത്തിൽ മകൾക്ക് ഭക്ഷണം കൊഴുക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു പിതാവിന്റെ സങ്കടമാണ്. പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി മോളെ ഫോട്ടോ കാണിച്ചിട്ട് പറയാൻ, ഈ മോളും നിന്റെ കൂടെ ഇല്ല. എന്താ കാരണം? തന്റെ വീടിന്റെ മുമ്പിലൂടെ ഓടിപ്പോകുന്ന പ്രൈവറ്റ് ബസിന്റെ കിളിയുടെ കൂടെ ആ മോൾ ഇറങ്ങിപ്പോയി. വാപ്പ ഒരു കുറവും മോൾക്ക് വരുത്തിയില്ല. സ്വർണ പാത്രത്തിൽ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ആ വീടൊന്നും കാരണം എന്തോ ഒരു വലിയ വീടാണ്, എന്തോ ഒരു വലിയ ഒരുപാട് സഹായങ്ങൾ പലർക്കും ചെയ്തിട്ടില്ല ആളാ. പക്ഷേ തന്റെ പൊന്നുമോളെ ഒരു ബുദ്ധിമുട്ട് അയാൾ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മോളങ്ങ് അഹങ്കരിച്ചു പോയി. ഭർത്താക്കന്മാരോടും എനിക്ക് പറയാറുള്ളത്, ഭാര്യമാരെ തറയിൽ നിർത്തി വളർത്തണം, ഇല്ലെങ്കിൽ ആ പെണ്ണ് അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യമാരെ നിലത്ത് നിർത്തി വളർത്തണം. കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രി തന്നെ പറയും, നിന്നെ ഞാൻ ഝാൻസി റാണിയെ പോലെ എറണാകുളത്ത് കൊണ്ടുപോകും, ഞാൻ കിടിലോണ്, ഞാൻ സിറ്റപ്പാണ്. അവസാനം ഈ പെണ്ണ് അഹങ്കരിച്ചു പോകും വളരെ മയത്തോടു കൂടി. സ്നേഹമെല്ലാം കൂടി ആദ്യമേ വാരി കോരി കൊടുക്കരുത്, ഒരു മയത്തിൽ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. പെണ്ണില്ലേ, അഹങ്കരിക്കാൻ ഏറ്റവും എളുപ്പം ഒരു പെണ്ണിന്. എത്രയോ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾ, നല്ല സമ്പന്ന വർഗത്തിൽപ്പെട്ട ആൺകുട്ടികൾ ഉസ്താദുമാരെ വാദൊക്കെ കേട്ട് ശ്രീധരൻ ആചാര്യൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാധുരി ഉസ്താദൊക്കെ എത്ര കഷ്ടപ്പെട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മോചനം കൊടുത്തിട്ട് എന്തൊക്കെ ത്യാഗം, ഇപ്പോഴും എനിക്ക് സന്തോഷമാണ്. മാധുരി ഉസ്താദിന്റെ പേര് പറഞ്ഞൊരു ദുആ ചെയ്ത ചെറുപ്പക്കാരൻ വലിയ ആവേശത്തിൽ ആമീൻ എന്ന് പറയും. ആ സ്നേഹം അദ്ദേഹത്തിന് കിട്ടിയ അത് തന്നെ വലിയ നേട്ടം. പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം, അദ്ദേഹമൊക്കെ സ്ത്രീധനത്തിനെതിരെ ശക്തമായി പ്രസംഗിച്ച ചെറുപ്പക്കാര് മുദ്രാവാക്യം വിളിച്ചു പോയി. അങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടിയെ കിട്ടിയാൽ ഇത് പാവപ്പെട്ട കൊച്ചായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ കുളിമുറിയിൽ ശവറാണെങ്കിൽ എവളെ വീട്ടിൽ കുളിമുറിയിൽ ചവറാണ്. അങ്ങനെ ജീവിച്ചിരുന്ന പക്ഷേ ഈ പെൺകുട്ടി ഭർത്താവിന്റെ കൂടെ വന്ന് വളരെ സെറ്റപ്പായി, കൂട്ടുകാരെല്ലാവരും നല്ല സമ്പന്നരാണ്. ഭർത്താവിന്റെ കൂടെ എപ്പോഴും വണ്ടിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ജീവിച്ച് 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 അവസാനം ഈ പെണ്ണിന് പെണ്ണിന്റെ ഉമ്മായ വേണ്ട, വാപ്പായ വേണ്ട, കൂടപ്പറപ്പനോട് ആരും വേണ്ട, തന്റെ ജീവിതമാണ് ഏറ്റവും വലുത്. അങ്ങനെ അഹങ്കാരത്തിന്റെ തീ നാളമായി ആ പെണ്ണ് മാറിപ്പോകും പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് നമ്മുടെ കുടുംബത്തെ അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, തീരെ സുഖമായി പോവല്ലേ. ഇന്ന് ജീവിക്കുന്ന മക്കളുടെ അവസ്ഥ എന്താ? ഇന്ന് കറ്റപ്പെടുന്ന മക്കളുടെ അവസ്ഥ, ഇന്ന് ഒറ്റപ്പെടുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാൻ വളർത്തുകയാണ്. പക്ഷേ ആ വാപ്പ മരിച്ച വാപ്പാരെടുത്ത് വന്നൊരു ദുആ ചെയ്യാനെങ്കിലും ഉള്ള മനസ്സ് പോലും ഇല്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറുകയാണ്. ിക്കട്ടെ. എന്റെ നാട്ടിലൊരു ഉസ്താദിന്റെ പ്രിയപ്പെട്ടവര് മരണപ്പെട്ടു. നാല് മക്കളുടെ ഉമ്മയാണ്. 10 ദിവസം പനി പിടിച്ച് കിടന്നിട്ടാ മരണപ്പെട്ടത്. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വിയോഗത്തിന് ശേഷം മക്കളുടെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആ ഉസ്താദ് പറഞ്ഞത് എന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഉസ്താദ് എന്റെ ഭാര്യ ഭാഗ്യവതിയാ, എന്റെ ഭാര്യ ഭാഗ്യവതിയാ, എന്റെ മക്കളിൽ ഒരാൾ ഇപ്പതിന് പഠിച്ചുകൊണ്ടിരിക്കാണ് ഉസ്താദ്. ആ പൊന്നുമോനുണ്ടല്ലോ, എന്റെ ഭാര്യ മരിച്ചതിൻ്റെന്ന് മുതൽ ഉമ്മ ഉമ്മാന്ന് വിളിച്ചു കൊതി തീർന്നിട്ടില്ല ഉമ്മ. മോനെ കൊണ്ട് കൊതി തീരാതെ മരിച്ചുപോയ ഉമ്മ വളർന്ന് ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പ് ഇഫുൽ കോളേജിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പച്ചയാക്കിയപ്പോ എന്റെ ഉമ്മാടെ സ്നേഹം എനിക്ക് നല്ലതുപോലെ കിട്ടിയില്ല ഉമ്മ. അതുകൊണ്ട് ഞാനെന്ന് ഓരിക്കൊണ്ടിരിക്കുന്ന ഖുർആനില്ലേ, ആ ഖുർആനിന്റെ ഓരോ കടലാസ് ഓതി തീരുമ്പോഴും അല്ലാഹുവേ 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 എന്റെ ഉമ്മാടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രാവും പകലും ആ പ്രിയപ്പെട്ട ഉമ്മാടെ കബറിലേക്ക് ഇഫ്ദൽ പഠിക്കുന്ന പൊന്നുമോന്റെ ഖുർആനിന്റെ മനോഹരമായ വചനത്തിന്റെ പ്രതിഫലം എത്തുമ്പോ എന്റെ എറണാകുളം ജില്ലയിൽപ്പെട്ട പ്രിയപ്പെട്ട പെങ്ങളെ, 3 വയസ്സുള്ള കുഞ്ഞിനെയും പിടിച്ച് മടിയിലിരുത്തിയിട്ട് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കാണിച്ചു കൊടുക്കുമ്പോ, നീ മരിക്കുമെന്നത് മറക്കല്ല മോളെ, നീ മരിക്കുമെന്നത് മറക്കല്ല, നീ മരിച്ചാ നിനക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് നിന്റെ മക്കൾക്ക് വരുമോ? നീ ഖബറിലേക്ക് പോയാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ മനസ്സ് നിന്റെ മക്കൾക്ക് ഓരോ പെങ്ങളെ, അല്ലാഹു അതിനു വേണ്ടി മക്കളെ വളർത്താ തൗഫീഖ് തരട്ടെ. തീരെ സുഖമായി പോകരുത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ മക്കൾ അനുഭവിക്കാം. ചെറിയ ചെറിയ കഷ്ടപ്പാടൊക്കെ ഭാര്യയും അനുഭവിക്കണമെങ്കിലേ പെണ്ണ് പെണ്ണാകും, മക്കളും മക്കളാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്ന് ഭക്ഷണം, ഏറ്റവും അധികം വില കൂടിയ ഭക്ഷണം ഈ രാജ്യത്ത് കഴിക്കുന്നതാരാ? ബഹുമാനപ്പെട്ട ശാഫിമാവ് പറയുകയാൽ റളിയല്ലാഹു അൻഹു, ഒരു മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വയറിന്റെ പകുതി ഭാഗം, വയറിന്റെ കാൽഭാഗം ഇബാദത്തിന് വേണ്ടി മാറ്റിയിടണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ശാഫിമാം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സഹാബത്തിന് വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കേണ്ടുന്ന മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ, നിയമാവലികൾ, അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കഴിക്കുക എന്നുള്ളത് ഔലിയാക്കന്മാരുടെ പ്രകൃതമായിരുന്ന ശീലമായിരുന്നു. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇബാദത്ത് മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതല്ലാന്റെ ഔലിയാക്കന്മാർക്ക് വന്നിട്ടില്ല. ഇബ്ലീസിനോട് ചോദിച്ചതാ, എല്ലാ പ്രവാചകന്മാരുടെയും മഹത്തുക്കളുടെയും മുമ്പ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പോയിട്ട് അവരെ ഒരുപാട് പരിശോധന നടത്തിയിട്ടുണ്ടല്ലോ. ഇബ്ലീസ് കടന്നു ചെന്നല്ലോ അതെ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങിയത്. പതിയില്ലാതെ നബീനം നവടച്ചാട് ഏകപ്പഴം തിന്നരുത് എന്നറിയോ അറിയിച്ചാട് അന്നേ പീറകേമ ലൂനവിടുന്ന് ചതിച്ചാണ് വന്നിട്ട് നിന്നിട്ട് എന്താണ് ഇപ്പഴ നിങ്ങളെടുത്ത് നിന്നത്ത് ജന്നത്ത് കണ്ണിലുള്ള കനീവൊക്കെ പാടി അമ്മുശീലവരാടി ചെന്നുവഴം പറിച്ചോടി വന്നു മുറിച്ചത് കോടി ചിന്നവസങ്ങള സങ്കരി ചുങ്കിയും ചെങ്കയിളങ്ങി വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തിന് കത്തനമൈ തിരുമിത്തരുമത്തിനുമുത്തിനബിയുള്ള ജന്മതിനോറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കളിൽ നോക്കിയ മക്കനകർക്കതീക്കുള്ള നേരം വിളിക്കുമ്പോ ബാപ്പമാര് മക്കളെ മക്കളെ സംഗീതം പഠിക്കാണ് ഫ്ലാറ്റ് കിട്ടാറ് കിട്ടാറ് എല്ലാരും അങ്ങനെ തന്നെ. അതിനു വേണ്ടിയിട്ട് മക്കളെ പറഞ്ഞു ടിവിയിൽ ഇങ്ങനെ കാരണം എന്നെ ഇത്രയും വളർത്തിയത് എന്റെ പിതാജിയായ അഷ്റഫ് സാഹിബ്.
ട്രോഫി വാങ്ങാൻ വാപ്പിച്ച് വരും. വലിയ സന്തോഷം, ഉമ്മാക്ക് വലിയ സന്തോഷം. എന്തിനേറെ ഗർഭിണികളുടെ ഭരതനാട്യം വരെ ടിവിയിൽ നടന്നില്ലേ? അതിനൊക്കെ അന്വേഷം കിട്ടാൻ എത്രയോ മുസ്ലിം സഹോദരങ്ങളാ പോയി കാത്തിരുന്നേ. ഭാര്യക്ക് അത് വാങ്ങിച്ചു കൊടുത്ത് ടിവി തന്നെ പ്രസവിച്ചാൽ ഫാത്തിമ സൂര്യ എന്ന് പേരുടാ. എത്ര പേരാ ഇതിനൊക്കെ ആളല്ലേ? ഇതിനൊക്കെ ആള് കൂടുതലല്ലേ? ഇങ്ങനെ എവിടെ ഹറാമിയത്തുണ്ടോ അതിനൊക്കെ കുടുംബസമേതം ചെല്ലാം. വലിയ ഉഷാറാ. പ്രിയപ്പെട്ടവരെ, ആദ നബി അലൈഹിസ്സലാത്തു വസലാം മുതൽ തുടങ്ങിയ പിശാചിന്റെ വക്രിയ എല്ലാ പ്രവാചകന്മാരുടെ മുമ്പിലും ചെന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ചെന്നു, അതുപോലെ പല പ്രവാചകന്മാരുടെയും മുമ്പിലേക്ക് ചെന്നു. ഇൻസാന്റെ വഴിയും ഇബ്ലീസിന്റെ ചതിയും എന്ന വിഷയത്തിലാണ് അതൊക്കെ വിശദീകരിക്കുന്നതെങ്കിലും ഞാൻ പറയട്ടെ, നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ മുമ്പിൽ പിശാച് പിടിപ്പെട്ടു പോയപ്പോ യഹ്യ നബി അലൈഹിസ്സലാ ചോദിച്ചു, ഇബ്ലീസ് പലരെയും നീ വലയിലാക്കിയിട്ടുണ്ടല്ലോ, എന്ന് എപ്പോഴെങ്കിലും നിന്റെ വലയിൽ വീഴ്ത്താ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇബ്ലീസ്? ആ സമയത്ത് ഇബ്ലീസ് ലാനത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ദിവസം നിങ്ങളും എന്റെ കൂടെ കിടന്നുറങ്ങി. നിങ്ങൾക്ക് ഭക്ഷണം വിശന്നിരിക്കുന്നു, നിങ്ങൾ ഭക്ഷണം കിട്ടി, നിങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോ ഞാൻ നിങ്ങൾ അടുത്തു വന്നിരുന്ന് പറഞ്ഞു, ശരിക്ക് കഴിച്ചു എന്ന് പറഞ്ഞു, ഇങ്ങനെ വയറ് നിറച്ച് നിങ്ങൾ കഴിച്ചു. അന്ന് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അന്ന് നിങ്ങൾ കിടന്നുറങ്ങിയത് എന്റെ കൂടെയാണ്. ജീവിതത്തിൽ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല. ഇബ്ലീസ് പറഞ്ഞു, യഹ്യ നബിയേ, എന്റെ ജീവിതത്തിൽ ഇനി മുതൽ ഞാൻ ആരോടും സത്യം തുറന്നും പറയൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇബ്ലീസ് വന്നിരിക്കാതിരിക്കാ കഴിക്കാൻ തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ആവശ്യത്തിന് ആ ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കുക. വിശദീകരിക്കാൻ നേരമില്ല, ഒത്തിരി കാര്യം അതിന്റെ കൂടെ പറയാനുണ്ടെങ്കിലും രണ്ടാമത്തേതിലേക്ക് കടക്കും. ഒരു മനുഷ്യന്റെ എന്റെ പ്രിയമുള്ളവരെ, ഡോക്ടർമാര് പറയുന്ന, ശാസ്ത്രലോകം പറയുന്ന 6 മണിക്കൂർ ഉറക്കം മാത്രം മതിയല്ലോ. എന്നാ നമ്മുടെ അവസ്ഥ എന്താ? പാതിരാ സമയം വരെ ഇംഗ്ലീഷ് ഫിലിം കണ്ടുകൊണ്ട്, പാതിരാ സമയം വരെ റോഡിൽ ഒരാവശ്യവുമില്ലാതെ കൂട്ടുകാരോട് കറങ്ങി നടന്നുകൊണ്ട്, സ്വറ പറഞ്ഞുകൊണ്ട്, നുണ പറഞ്ഞുകൊണ്ട് കറങ്ങി നടന്നിട്ട് വീട്ടിലേക്ക് വന്നു കിടക്കുന്ന ചെറുപ്പക്കാരാ, ഉറക്കം വരണമെങ്കിൽ പിന്നെ നിന്റെ മൊബൈലിന്റെ ബ്ലൂ ഫിലിമ കാണണ്ടേ? ഉറക്കം വരണമെങ്കിൽ വീണ്ടും നിന്റെ വീട്ടിന്റെ അകത്തുള്ള ആ ചാനലിന്ന് ഓണാകിയിട്ട് നല്ല പേര് കുലുക്കി ചാടുന്ന ഡാൻസ് കാണണ്ടേ? എന്നിട്ടല്ലേ എന്റെ ചെറുപ്പക്കാരാ ഉറങ്ങാ നീ കിടക്കുന്നതെങ്കിൽ ആരംഭപ്പൂവായ നബിതങ്ങളുടെ ഉറക്കത്തിന്റെ മണിക്കൂറോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് കണക്കാക്കാൻ പറ്റുമോ? അതിൽ ആ സമയത്ത് മുത്തുനബിതങ്ങളുടെ അടുത്ത് ഇന്ന് കിടക്കുന്ന മദീനയുടെ മണവാളന്റെ ചാരത്ത് കിടക്കുന്ന ഹബീബിന്റെ ആത്മവിത്രമാരാ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ എത്ര രാത്രിയോ സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ടുള്ളത്. ഇല്ല പ്രിയപ്പെട്ടവരെ, ആവശ്യത്തിലധികം ഉറങ്ങാ അവരാരും സമയം കണ്ടെത്തിയില്ല. ഗൾഫ് രാജ്യത്തൊക്കെ കഴിയുന്ന സഹോദരങ്ങൾ, ഗൾഫ് രാജ്യത്ത് ഇന്നലെ ആ ഇടപ്പാളിലെ പ്രസംഗം വരുങ്ങാന്ന് കഴിഞ്ഞപ്പോ അവിടുന്ന് വരാൻ നേരത്തെ എന്റെ വണ്ടി ഓടിക്കുന്ന സഹോദരനോട് അവിടുത്തെ സംഘാടകർ ചോദിച്ചു, വണ്ടി ഓടിക്കുമ്പോ ഉറക്കം വരാറുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇല്ല ഉറക്കം അങ്ങനെ വരാറില്ല. ഉസ്താദ് ഉറങ്ങാറ് വണ്ടിയിൽ ഇരുന്ന് ഉസ്താദ് ഇടക്കിടക്ക് മാഷെ പറയുമ്പോ നമ്മളിങ്ങനെ ചിരിച്ചങ്ങനെ പോകണം, ഉറങ്ങാറില്ല. ഇനി നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ ഒരു മരുന്നുണ്ട് ഗൾഫ് രാജ്യത്തിന്റെ, ഒരു സാധനത്തിന്റെ പേര് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട്. അത് കഴിച്ചാൽ 8 മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങൂല. അത് കഴിച്ചു ഗൾഫ് രാജ്യത്ത് പല ചെറുപ്പക്കാരും, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ജോലി ചെയ്യുന്നതാ മരുന്ന് കഴിച്ചു വണ്ടി ഓടിക്കും, ഉറങ്ങാൻ ഉറക്കം വരും. പക്ഷേ അവർക്ക് ഡ്യൂട്ടിയുടെ സമയമായതുകൊണ്ട് ആ മരുന്ന് കഴിച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഇവിടെയോ ആ വിദേശ രാജ്യത്ത് കഴിയുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ തന്റെ കാമുകന്മാർക്ക് മിസ് കോൾ അടിക്കുന്ന, മെസ്സേജ് അയക്കുന്ന, അടിച്ചു വീശുന്ന ഇളം തിന്നലിന്റെ സുഖമേറ്റുകൊണ്ട് കാമുകനോട് മൊബൈലിലൂടെ പാതിരാത്രി സംസാരിക്കുമ്പോ, പ്രിയമുള്ള പെങ്ങളെ നിന്റെ ഭർത്താവ് ഉറക്കം വരാതിരിക്കാനുള്ള മരുന്ന് കടിച്ചിട്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാ, സമുദായത്തിന്റെ നല്ല വഴി അല്ല ഉറപ്പിച്ചു തരുമാറാകട്ടെ. അപ്പൊ കില്ലത്തിന്നവും കുറഞ്ഞ ഉറക്കം.
ഉറക്കം എന്നത് മരണമാണ്. പണ്ടുറങ്ങാൻ നേരം അല്ലാഹുമ്മ ഉമ്മ പറഞ്ഞു കൊടുക്കും, മക്കൾ പറയും അല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അമൂത്തു അമൂത്തു വാഹിയ വാഹിയ. മക്കൾ അങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വലിയ താല്പര്യം, പഴയതുപോലെയല്ല, മക്കൾക്ക് വലിയ മെമ്മറിയാണ്. ഞാനിപ്പോ താമസിച്ചത് മുഹമ്മദ് അനസ് ഇന്ന് എത്രയോ മക്കളൊക്കെ ഉണ്ട്, അദീബായും ഹമീദായും ആദിലായും അമിനായും ആഫിയായും ആയിഷ കുറേ മക്കളൊക്കെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുഞ്ഞുമക്കൾ ഒരുപാട് നമ്മുടെ സന്തോഷമാണ്, അവർക്ക് ആഫിയത്തോട് നല്ല മെമ്മറിയാണ്. ആ മെമ്മറിയിലേക്ക് നമ്മൾ നല്ലത് മാത്രം കുത്തി വെച്ചുകൊടുക്കും. ഈ മക്കളുടെ മുന്നിൽ നിന്നാണ് നമ്മൾ വിൽസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാം മക്കൾ. പിന്നീട് ഈ മക്കൾക്ക് നിങ്ങൾ ബിവറേജ് പോയി ക്യൂ നിൽക്കേണ്ടി വരും. അല്ലാകട്ടെ, ഈ മക്കളെ നമ്മളല്ലേ നല്ല മെമ്മറിയുള്ള മക്കൾ. എന്തുകൊണ്ട് ഖുർആൻ അവിടെ മനസ്സിൽ നിറച്ചു കൊടുക്കാൻ കഴിയുന്നില്ല? നന്മകൾ നന്മകൾ ഇങ്ങനെ പറഞ്ഞ് നിറച്ചു കൊടുക്കുക, സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുക നമുക്ക് കഴിയണം. ഉറങ്ങാ നേരം ഉറക്കം ഒരു മരണമല്ലേ, ഉറക്കം ഒരു മരണമല്ലേ. ആ മക്കൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വാഹിയ എന്ന് മക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കളത് പറഞ്ഞിട്ട് മദീനയുടെ മണവാളം സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നിറങ്ങുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാ നമ്മൾ ശ്രമം നടത്തണേ ഉമ്മ. കൂടുതലും ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. അവർക്കാണ് അതിൽ ഏറ്റവും അധികം സമയം ലഭിക്കുന്നത് ചെയ്യാൻ. അപ്പൊ ഉറക്കം, ഉറക്കം ചില സഹോദരങ്ങൾ ഉറങ്ങുന്ന കോലം കണ്ടിട്ട് ടി വി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കൊണ്ടിരിക്കും, റിമോട്ട് ഇങ്ങനെ കൈ കടക്കുക, അങ്ങനെ സഹോദരിമാരൊക്കെ രാത്രി പ്രേത സീരിയൽ 11 മണിക്കും 12 മണിക്കും കണ്ടിട്ട് പേടിച്ച കിടന്നു. ഭർത്താവ് ജോലിയാണ്, എല്ലാം എടുത്ത് കുടിച്ചു, എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്, എന്നെ വിളിക്കല്ലോ ഇതൂ വരണോ സ്വന്തോ. രാത്രി ഞെട്ടി 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 ഇങ്ങനെ ഉണരുക, ഇയാള് പറയാം. ഇത് ആലോചിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച് നമ്മൾ തന്നെ അനുഭവിക്കണം, നമ്മൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. ഈ കോലാഹലങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മളല്ലേ ഉണ്ടാക്കി വെച്ചു. നമ്മൾ അതിനെ ഒരു പരിധിയിൽ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം സന്തോഷത്തോടെ ഉറങ്ങുമായി. അതുകൊണ്ട് ഉറക്കം ഒരു മരണമാണ്. ആ മരണത്തെ പ്രിയമുള്ളവരെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നിറങ്ങാ നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവേ നിന്റെ നാമത്തിൽ മരിക്കുന്നു, നിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നു അല്ലാ എന്ന് പറയാനുള്ള മനസ്സ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. സമയക്കുറവ് കൊണ്ട് മടങ്ങി വരട്ടെ. ഒരു നായിനും ഈ സമുദായത്തിന് പഠിക്കാനുള്ള മൂന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയോ? ഒരു നായക്കും അഹങ്കാരം ഇല്ല, ഒരു നായക്കും അഹങ്കാരം. നിങ്ങൾ ഏത് നായ നോക്കിയ പണക്കാരന്റെ വീട്ടിലെ നായ, പാവപ്പെട്ടവന്റെ വീട്ടിലെ നായ, നായ തന്നെ. പിന്നെ നിങ്ങൾ പറയാം പോലീസ് നായ, പോലീസ് നായക്ക് അഹങ്കാരമില്ല, പോലീസ് നായ ഉള്ള പോലീസിനാണ് അഹങ്കാരം. പറഞ്ഞിട്ടില്ലേ പോലീസ് നായക്ക് കറുത്ത ക്ലാസ്, പോലീസ് ചുവന്ന ക്ലാസ്. പോലീസ് വരുന്ന പോലീസ് നായ വരുന്ന വണ്ടി എ സി വേണമെന്ന് പറയുന്നത് നായയുടെ മുതലാളിയാണ്, നായയല്ല. നായക്ക് പോലീസ് നായാണെങ്കിലും മറ്റേ നായാണെങ്കിലും തറയിൽ കിടന്നാൽ സുഖമായിട്ട് ഉറക്കം. ഈ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അഹങ്കാരം ആയിരിക്കില്ല, നമുക്കും അത് വരും, നമുക്കും അത് വരരുത്. നമ്മളിങ്ങനെ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർ കാര്യം പറയുമ്പോ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്ന, ഇച്ചിരി പണം വരുമ്പോ നമുക്ക് വലിയ അഹങ്കാരം. വിനയം കാണിച്ചാൽ ഇങ്ങനെ ഉയർത്തി ഉയർത്തു. അത് പണ്ഡിതനാകട്ടെ, അത് രാഷ്ട്രീയക്കാരാകട്ടെ, അത് പൊതുപ്രവർത്തകരാകട്ടെ, അത് പള്ളി പരിപാലകരാകട്ടെ, ആരോ ആരോ വിനയമുണ്ടെങ്കിൽ ഉയർത്തു. അഹങ്കാരമുണ്ടെങ്കിൽ അല്ലാഹു പടച്ച തമ്പുരാൻ തരം തരം ഏത് രാജ്യമാകട്ടെ. ജപ്പാനെ നമ്മൾ കണ്ടില്ലേ, എന്തായിരുന്നു ജപ്പാന്റെ പോക്കറ്റിൽ നിൽക്കുന്ന പേനയിൽ മല്യൻ ജപ്പാൻ. ജപ്പാൻ ഈ എറണാകുളത്തെ പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ദോശച്ചട്ടിയുടെ അടിയിൽ പോലും മൈനും ജപ്പാനും എഴുതിയിരുന്നാൽ അതിന് ഗ്യാരണ്ടി കൂടുതലായിരുന്നു. പക്ഷേ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് വരുന്ന തിലമാരയുടെ വേഗത തിരിച്ചറിയാൻ പറ്റുന്ന യന്ത്രം കണ്ടുപിടിച്ച ജപ്പാനിന് സുനാമി ആ യന്ത്രത്തോടുകൂടി വന്ന് കൊണ്ടുപോയപ്പോ ഞെട്ടിത്തെരിക്കാനല്ലാതെ രക്ഷപ്പെടാൻ എത്രയോ എത്രയോ രാജ്യം, എത്രയോ രാജ്യം. അങ്ങനെ 2020 ഒരു ഭൂമി കുലുക്കമുണ്ടാകാൻ പോകുന്നുണ്ട്. ലോകത്തുണ്ടായ ഭൂമി കുലുക്കത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമി കുലുക്കമാണത്. അതെവിടെയെന്നറിയോ, അതെവിടെയെന്നറിയോ പ്രിയപ്പെട്ടവര്, അമേരിക്കയിൽ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പറയുമ്പോ 1970 കാലഘട്ടത്തിൽ ജപ്പാനും ചൈനയിൽ നടന്ന ഒരു വലിയ ഭൂമി കുലുക്കമുണ്ടല്ലോ. ഒരു സെക്കൻഡ് കൊണ്ടോ 800,000
ആ ഭൂമി ഒരുക്കത്തിന് തകർന്നടഞ്ഞു പോയതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ ഭൂമി ഒരുക്കം 2020 ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ ലോകത്തെ തകർക്കാൻ അഹങ്കാരത്തോടെ നെഞ്ചുവരച്ച രാജ്യം ഏതാണോ ആ രാജ്യത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ലഹുസാര് വാക്കവിയല്ല പ്രിയപ്പെട്ടവരെ, ശാസ്ത്ര ലോകമാണ്. ചെറിയവനെ വലിയവനടിച്ചാൽ വലിയവനെ വാദപ്പടി അടിക്കും എന്നതാണ് ഒരു അനിയനെ ചെവിക്ക് പിടിച്ച് കിടിക്കിട്ട് കാക്ക വലിയ അഹങ്കാരത്തോട് കയറി പോകുമ്പോ കാക്കാടെ തലകേറി വാദപ്പടി അടിക്കും. അത് നീ ഓർത്തു ഓർത്ത് ഇത് മനുഷ്യ സഹജം, ഇത് മനുഷ്യനല്ല കൊടുക്കുന്നത്, ലോകത്ത് അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചില ആൾക്കാർ വിചാരിക്കും ഇവിടെ കാശിനിക്കാണ് പവറിനിക്കാണ്, അതുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ മിടുക്കനായിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഒന്നും എന്റെ കാൽ കീഴില്ല. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു ഞരമ്പിന്റെ കേട് വന്നാൽ നിന്റെ നാട്ടിലെ പാവപ്പെട്ടവർ നിനക്ക് വേണ്ടി പിരിവെടുക്കുന്ന ഒരവസ്ഥ വരാൻ ഒരുപാട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കും. അപ്പോ അഹങ്കാരം നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. അഹങ്കരിക്കാൻ എന്ത് യോഗ്യതയാ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. എറണാകുളം അമൃത ഹോസ്പിറ്റലില് എന്റെ ഒരു സുഹൃത്തിന്റെ കുഞ്ഞിനെ കാണാൻ പോയപ്പോ ആ കൂട്ടുകാരൻ വേദനയോടുകൂടി ഒരു രോഗിയെ കുറിച്ച് പറഞ്ഞു. ഒരു ആക്സിഡന്റ് നടന്നു സഹോദരൻ, ഒരു ബുദ്ധിമുട്ടും ഒരു മുറിവും ശരീരത്തിന്റെ പുറഭാഗത്തൊന്നും വൻകുടലിൽ നിന്ന് വൻകുടലിനകത്തു മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദ്രാവകം. ആ ദ്രാവകത്തിന്റെ പ്രത്യേകത എന്താ? അത് എവിടെ വീഴുന്നു ആ ഭാഗം ദ്രവിച്ചു പോകും. നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന കാര്യം, ആ ദ്രാവകം എവിടെ വീഴുന്നുവോ അവിടെ ദ്രവിച്ചു പോകും. ആ ദ്രാവകം ആ കുടലിൽ നിന്ന് പൊട്ടിയിട്ട് വരികയാണ്. അതിനെ പുറത്തെടുത്തിട്ട് വലിയ ഒരു ചികിത്സാ രീതി അമൃതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളറയാണ്. അഹങ്കരിക്കാൻ നമുക്ക് കഴിയോ? സഹോദരിമാരൊക്കെ ചുരിദാറും മോഡൽ ചുരിദാർ കടയിൽ പോയാൽ ആദ്യം ചോദിക്കുന്നത് മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? ചുരിദാറിന്റെ പേരാ കടക്കാരൻ പറയും, എന്റെ വാപ്പാക്ക് ഒരു മുട്ടനാടുണ്ടായിരുന്നു. ഈ ചുരിദാർ ധരിച്ചെങ്കിലേ എറണാകുളത്തിന് വില കൂടിയവരുടെ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. ഇല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല, വലിയ ഹാജിയാരാണ്. 3-4 പ്രാവശ്യം അച്ഛന് പോയവരാ. പക്ഷേ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ 9 വയസ്സുള്ള വിരൽ തുമ്പിൽ പിടിച്ച് നടക്കുന്ന മോളിട്ടിരിക്കുന്ന നെറ്റിന്റെ ചുരിദാർ ഹാജിയാർ വലിയ ഗൾഫിൽ നിന്നുള്ള കമീസ്. എന്തിനായി? ഇത് ആരെ പറ്റിക്കാനാ? നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കള് നേരെ നിർത്താൻ കഴിയാതെ ആർക്ക് മുന്നിലാണ് നീ ഇവിടെ വലിയ പവർ കാണിക്കുക? നമ്മുടെ മക്കളെ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോകും. ആരെങ്കിലും പള്ളിക്കാരോ നാട്ടുകാരോ കാണുമ്പോ പറയും, കുഞ്ഞു കിടന്നു അല്ലാതെ ഇത് ആനെ കാണാൻ വേണ്ടി ഇങ്ങനെ പല മോഡലും. ആരെ? അല്ലാഹുവിനെ മാത്രം പേടിച്ചാ മതി എന്റെ സഹോദരങ്ങള്. ഉലിയാരെ കാണുമ്പോ സാരിയുടെ തുമ്പെടുത്ത് തലമറച്ചത് കൊണ്ട് ഞാൻ വലിയ മിടുക്കിയായും കരുതി പോകുന്ന പെണ്ണേ, അല്ലാഹ മറക്കല്ലേ, അല്ലാഹ മറക്കല്ലേ, അല്ലാഹ മറക്കല്ലേ. ആ പടച്ചറപ്പാണ് രാവും പകലും നമ്മളെ നോക്കുന്നത്, ആളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളെ നോക്കുന്നത് റബ്ബാണ്. അതുകൊണ്ട് വിദേശ രാജ്യത്തിലൊന്ന് ഭർത്താവ് വയച്ചിടന്ന് കുറച്ച് നോട്ടുകെട്ടിന്റെ ബലത്തില് ഞാനാണിവിടെ എറണാകുളത്തെ ഏറ്റവും വലിയ സുന്ദരി എന്ന് പറഞ്ഞ് ഗ്ലാമർ വരുത്തി വെച്ചിട്ട് നടന്നു പോകുന്ന പെണ്ണേ, അതേ പച്ചമണ്ണ് മുകളിലും താഴിലും സൈഡിലുമുള്ള ആ കവറിന്റെ അകത്ത് നിന്നെ കൊണ്ടു വെക്കുമ്പോ 3 ഗുണ്ട വെള്ള പുരുകൊണ്ട് പൊറിഞ്ഞിട്ട് കൊണ്ടുവന്ന് നടക്കുമ്പോ അവിടെ ആരാണ് മോളെ, അവിടെ ആരാണ് പെങ്ങളെ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവിന്റെ തുരുക്കുപുറത്ത് അഹങ്കരിക്കാനുള്ള യോഗ്യത നമുക്കില്ലല്ലോ. നമ്മുടെ ഒരു ഞരമ്പൊന്ന് പിടഞ്ഞ, നമ്മുടെ ശരീരം ഒന്ന് വേദനിച്ച, നമ്മുടെ ഹാർട്ട് ഒന്ന് തകരാറിലായ, നമ്മുടെ വാൽവിന് ഒരു ചെറിയ പ്രശ്നം വന്ന, സുബ്ഹാനല്ലാഹ്, എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോവുക? ആരെയാണ് നമ്മൾ കാണുക? ആരുടെ കാലാണ് നമ്മൾ പിടിക്കുക? എത്രയോ അപകടകരമാണ് മനുഷ്യൻ അല്ലാഹ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങൾ. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. 80 രീതിയിലാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടർന്നു പിടിക്കും. 80 രീതിയിലാണ് ചില രോഗം വന്നാൽ അപ്പോഴേ മരിക്കും. ചിലത് വന്നാൽ ഇങ്ങനെ ആ രോഗം അവന്റെ സമ്പത്ത് തിന്ന് 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 കൂടെ നടക്കും. അവസാനം ഇവനെ കൊന്നൊടുക്കുന്നു. ഇങ്ങനെയുള്ള പല ചില രോഗം വന്ന വേദനയാണ്. RCEC തിരുവനന്തപുരം RCEC മുകളിലത്തെ നിലയിൽ നിന്ന് വേദന സഹിക്കാതെ താഴേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത ക്യാൻസർ രോഗിയുടെ വാർത്ത പത്രത്തിലൂടെ വായിച്ചവരാണ്.
പനി വന്നാൽ, മക്കൾക്ക് പനി വന്നാൽ അപ്പുറത്തെ വീട്ടിൽ പോയി 100 രൂപ കടം വാങ്ങി മക്കളെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നമുക്ക് അവസ്ഥ വന്നു. നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ റബ്ബേ. പാവപ്പെട്ടവരെ സഹായിക്കാൻ സ്വർണം ഉരുട്ടുന്ന സാധുക്കൾക്ക് വേണ്ടി കവർ നിറച്ച് പൈസ തന്ന അതാ സ്വർണം 2 പവൻ വെച്ച് കൊണ്ടുവച്ചിരിക്കുന്നു പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കൊടുക്കാൻ ഈ നിറഞ്ഞ മജ്‌ലിസിന്റെ ഹക്കുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് ആർക്കും നീ അത്തരം ലോകം തന്നു പരീക്ഷിക്കില്ല റബ്ബേ. നാലാമത്തെ സ്വഭാവ ഗുണം ഒരു നായിൽ നിന്ന് മനുഷ്യന് പിടിക്കാറുള്ളത് അവന് അനന്തര സ്വത്തില്ല. നായക്ക് അനന്തര സ്വത്തില്ല. എവിടെയും ഒരു നായ കിടന്ന് മരിച്ചാൽ നായയുടെ സ്വത്തിന് വേണ്ടി മക്കൾ തമ്മിൽ കടികൂടാറില്ല, പിടികൂടാറില്ല. മനുഷ്യർ അനന്തര സ്വത്തായി ശരിക്കിങ്ങനെ കാത്തുവെക്കും, സ്വരൂപിച്ചു മക്കൾക്കൊന്നും കൊടുക്കാറില്ലല്ലോ. വാപ്പമാര് പോലും മക്കൾക്ക് വസ്തു എഴുതുന്നത് റബ്ബർ തോട്ടം മക്കൾക്കും റബ്ബർ ഷീറ്റ് വാപ്പാക്കും എന്നാണ് പ്രമാണത്തിൽ. ഷീറ്റും മുതലും ഒക്കെ വാപ്പാക്കും, സ്വത്ത് മക്കളുടെ പേരില്ല. തേങ്ങാ തോട്ടം മക്കൾക്കും തേങ്ങ കൊലയോടുകൂടി വാപ്പാക്കും. അതങ്ങനെ മക്കൾക്ക് അത് മാതാപിതാക്കളുടെ മരണത്തിന് ശേഷമേ അതിൽ കൈകടത്താൻ അർഹതയുള്ളൂ എന്നതാണ് പ്രമാണത്തിൽ എഴുതുക. വിട്ടുകൊടുക്കാൻ ആരും നമ്മളോ ഏറ്റവും അധികം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സുരക്ക ചെയ്തു പോയ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുമ്പോ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുപോയത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്താണ് നമ്മൾ കണ്ടുപോയത്? മക്കയിലെ റാണി എന്ന ഖദീജ മണിവിളക്ക് ദീനിലെന്ന് നസീബ മുത്തു നബിയെ വരിച്ച നസീറ മാണിക്കല്ലിന്റെ നാമം ഖദീജ മഹ്സൂഖ മഹ്ബൂബ മഹ്സൂഖ മഹ്സൂഖ മഹ്ബൂബ മഹ്ബൂബ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ പ്രിയമുള്ളവരെ അനന്തരമായിട്ടൊന്നുമില്ലായിരുന്നല്ലോ. ഒരു ചെറിയ മുത്തുമാല എടുത്തു തന്റെ പൊന്നുമോൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് കൊടുത്തതല്ലാതെ ഒന്നും ബാക്കി വെച്ചില്ല. കഫം പുടവ പോലും തികഞ്ഞില്ല എന്ന ചരിത്രം പറഞ്ഞത് ചരിത്രത്തിന്റെ ഭംഗിക്ക് വേണ്ടിയല്ല, പ്രവാചകർ പറഞ്ഞത് പ്രസംഗത്തിന്റെ മൊഞ്ചിന് വേണ്ടിയല്ല. അത് പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്ര സത്യമാണ്. ഭൂമി കരഞ്ഞ ആകാശം കരഞ്ഞു പോയ രംഗമാണ്. അഞ്ചാമതൊരു മനുഷ്യൻ പഠിക്കാനുള്ളത് അൽ കനാഅത്ത് ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുക. മനുഷ്യൻ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാൻ പഠിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ആർത്തി കാണിക്കുന്നവർ നായ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒന്നിനോടും വാശിയും വൈരാഗ്യവും നായ കാണിക്കാറില്ല, ആർത്തിയും കാണിക്കാറില്ല. കിട്ടുന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് കഴിയാൻ ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ. ആറാമതൊരു മനുഷ്യൻ പഠിക്കാനുള്ള തങ്ങൾ വരാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കാണ്. ആറാമതൊരു നായയിൽ നിന്നൊരു മനുഷ്യന് പഠിക്കാനുള്ളത് ഭക്ഷണം ഒരാള് തരാമെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് വരെ ആ മുഖത്തേക്ക് നോക്കി നിൽക്കും. നായ എന്റെ അടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ആ നായ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അത് കിട്ടുന്നത് വരെ നോക്കി. ഇതൊരു മിസ്കീനിന്റെ സ്വഭാവ ഗുണം. എന്നെ ഒരു മിസ്കീനായിരിക്കണേ അല്ലാ എന്ന് ആരംഭിക്കുവാൻ ദുആ ചെയ്തത് അത് തന്നെ ആ മിസ്കീനിന്റെ ജീവിതം അല്ലാന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടത് കൊണ്ട്. ഏഴാമത് ആ നായയുടെ യജമാനൻ നായയെ അടിച്ചതിന്റെ പേരിൽ യജമാനനോട് ഒരിക്കലും നായ കോപിക്കാറില്ല. എത്ര അടിച്ചാലും എത്ര ഉപദ്രവിച്ചാലും തിരിച്ചു വാലാട്ടി നിൽക്കുന്ന നന്ദിയുള്ള ഇതായിരിക്കണം ഒരു മനുഷ്യൻ. അള്ള പരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളായെ കുറ്റപ്പെടുത്തരുത്. അള്ള പരീക്ഷിക്കും, ഞെട്ടി നോക്കും, തട്ടി നോക്കും. തീ തൊടാത്ത തങ്കത്തിന് തിളക്കം കുറവെന്ന് ചിന്തകന്മാർ പറയുന്ന പോലെ അള്ളാഹു തആല നമ്മെ ശരിക്കും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആരുടെ മുന്നിലും തോറ്റു പോകരുത്. വീണ്ടും എട്ടാമത് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു സ്ഥലത്ത് തീരെയും നിൽക്കാൻ കഴിയാതെ വന്നാൽ മാത്രമേ നായ അടുത്ത സ്ഥലം ചോദിക്കൂ. ഒരു സ്ഥലത്ത് നിവർത്തിയില്ല, അവിടെ നിൽക്കാമെങ്കിലും അടുത്ത സ്ഥലം നോക്കും. ഉസ്താദന്മാരെ പള്ളി ജോലി വിട്ടുപോകുമ്പോഴും അങ്ങനെയാണ്, തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴേ രാജിവെച്ച് പോകും. ഇല്ലെങ്കിൽ ആ മഹലിന് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെയ്യാം.
ഒരു നമ്മളിന്ന് വീട് നമ്മൾ വെക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല. കുടുംബ വീടുണ്ട്, കുടുംബ വീട്, തേങ്ങ ഇടാനും പാക്കിടാനും കടക്കയിടാനും കുടുംബ വീട്. പട്ടിയും കയറി പൂച്ചയും കയറി അവിടെ കിടക്കും, എന്നിട്ട് അവന് വലിയ വീട്. ആ കുടുംബ വീട് പൊളിച്ചിട്ട് അവിടെ വേറെ വീട് വെക്കാലോ, അത് ചെയ്യൂല. കുടുംബ വീട് ആ പൊളിച്ചുകൂടെ, ആട് താമസമില്ല, മുങ്ങയും കുരങ്ങനും ആ പിന്നെ ജീവിയും കയറി അങ്ങനെ അടഞ്ഞു കിടക്കാം. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലം നമുക്ക് തീരെ കഴിയാതെ വരുമ്പോഴേ അടുത്ത സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കാവൂ. വിശദീകരിക്കുമ്പോഴേ നല്ലതുപോലെ മനസ്സിലാവൂ. സമയക്കുറവാ. ഒൻപതാമത്, രാത്രി ഒരു പിടി ഭക്ഷണം മാത്രമാണ് നായക്ക് കിട്ടുന്നതെങ്കിലോ, നേരം പുലരുന്നത് വരെ ആ ഭക്ഷണത്തോട് പൊരുത്തപ്പെട്ട് കഴിയാൻ ഒരു നായക്ക് സാധിക്കുന്നതാണ്. നമ്മളോ 27-ാം രാവിലെ പള്ളിയിൽ വിളമ്പി കൊടുത്ത ചോറിന്റെ കൂടെ ഒരു കഷ്ണം ഇറച്ചി കുറഞ്ഞു പോയാൽ അടുത്ത റമദാന് കാണിച്ചിരടാ ആശാരെന്നും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാ നമ്മൾ ഇറങ്ങി പോവാ. നമ്മുടെ സ്വഭാവ നമ്മളെ വീട്ടിലോ അമ്മായി അമ്മ പറയുന്നു, പോലും വരുമ്പോഴും യാത്ര പോയി, മക്കളെ തിരിച്ചു വരുമ്പോ ഉമ്മച്ചിക്കത്തിരി ആ പിന്നെ ആ കുടലി തോരൻ, ആടിന്റെ മട്ടന്റെ കുടലി തോരമായി കൊണ്ടുവരാൻ ആ സെന്റർ ഹോട്ടലിലും അടിപൊളിയാ എന്ന് പറഞ്ഞു വിട്ടു. തിരിച്ചു വന്നപ്പോ മറന്നുപോയി, ഒരുപാടായല്ലോ. അപ്പൊ മോള് പറഞ്ഞു, മോള് ഉമ്മ കടന്നു പോലും ഇച്ചിരി ചങ്കരായിട്ടല്ലേ ദോശ വാങ്ങി കൊണ്ടു കൊടുത്താലോ, ഉമ്മ സമാധാനത്തിരിക്കോ, ഉമ്മ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ വിളിക്കുന്ന ഒരേതാ. ഇതൊരു നായക്കുണ്ടാവുക, ഒരു നായക്കുണ്ടാവൂല. നിങ്ങൾ യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോ നിന്റെ വീട്ടിൽ രാവിലെ മുതൽ പട്ടിണി കിടക്കുന്ന നായക്കൊന്നുമില്ല. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോ രണ്ട് ബ്രെഡ് ഇരിക്കുകയാണ് മാത്രമേ ഉള്ളൂ. കൊണ്ട് കൊടുത്താൽ അത് കഴിച്ചിട്ട് സമാധാനത്തോടെ ആ ജീവി കിടന്നുറങ്ങണം. ഇത് നമ്മൾ ശീലിക്കണം. ചില ദിവസം നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ചില ദിവസം നമ്മൾ ബുദ്ധിമുട്ടിപ്പോയാൽ പൊരുത്തത്തോടെ കിടന്നിറങ്ങാനുള്ള മനസ്സ് കാണിക്കണം. പത്താമത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാ, ദേശാടനം നടത്തിപ്പോയാ ഇറങ്ങി തിരിച്ചാൽ ഭക്ഷണം കയ്യിൽ കരുതിയിട്ട് പോകാറില്ല, ഭക്ഷണം ഒരിക്കലും കയ്യിൽ കരുതി കൊണ്ടു പോകാറില്ല. പിന്നെയോ അള്ളാഹുവിന്റെ റസൂല് പറയുക, അള്ളാഹുവിൻ നിങ്ങൾ വരമേൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിച്ച പറവകൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ മനുഷ്യരായ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം തരുന്നതാ. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ, അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ അള്ളാഹുക്ക് കഴിയും. ആ ചിന്തയോടുകൂടി വേണം അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ. ഒരു നായ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ ആ നായയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 10 കാര്യങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് മാനുഷിക ഗുണം ഒരു മനുഷ്യനെ സമ്മാനിക്കുന്ന കാര്യങ്ങളല്ലേ. എല്ലാം നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ ഉതകുന്ന, മനുഷ്യനെ മനുഷ്യനായി ദുനിയാവിന്റെ തൊലിക്കു പുറത്തൊരു മനുഷ്യനെ മനുഷ്യനാക്കി ജീവിപ്പിക്കാൻ പറ്റുന്ന സകല ഗുണങ്ങളും ഇവിടെ വരെ പറഞ്ഞതിലുണ്ട്. അള്ളാഹു അത് പഠിച്ച് മനസ്സിലാക്കി മാനുഷിക ഗുണത്തോടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. തങ്ങൾ ഈ സരസിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു ചെറിയ സംഭവം കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ നിർത്താൻ പോവാണ്. ഇത്രയും ദൂരത്തിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശപ്പെടുത്താതെ അള്ളാഹുവിന്റെ ഹബീബിനോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ കച്ചവടത്തിന് വേണ്ടി യാത്ര പോവാ, ദുആ ചെയ്യണം. ആരംഭ പോവായ നബി തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്നവനെ പതിവിന്റെ വിപരീതമായി വാരി പുണർന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് യാത്രയാക്കി. സഹാബത്ത് ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇത്രത്തോളം കണ്ണീരോടുകൂടി ഒന്ന് യാത്രയാക്കുന്നത്? കാരണം തലേ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, നബിയെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സഹാബിയുടെ അവസാന യാത്രയാണ്. ഈ യാത്രയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല മരണപ്പെടാൻ പോവാണ്. അതുകൊണ്ട് സങ്കടത്തോടെ യാത്രയാക്കി ആരംഭ പോവാൻ അഭിതങ്ങൾ. പക്ഷേ ആ യാത്ര കഴിഞ്ഞ് മയ്യത്ത് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന പ്രവാചകന്റെ മുന്നിൽ മരിക്കാറ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല നടന്നു വരുന്ന രംഗമാ കണ്ടത്. എന്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ നിന്റെ യാത്രയിൽ എന്താ സംഭവിച്ചു പോയതെന്ന് ചോദിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ ഞാനും എന്റെ പ്രിയപ്പെട്ട അണികളും കൂടി യാത്ര പോകുമ്പോ അവർക്ക് വിശപ്പടിച്ചു അതുകൊണ്ട് ഭക്ഷണം ഒരുക്കാ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, വരാ മരുഭൂമിയിൽ നഗരത്ത് ചെറിയ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ആ ചെറ്റക്കൂരയിലേക്ക് അടുപ്പ് ചെന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭക്ഷണം കൊടുത്തിട്ട് തയ്യാറാക്കി തരാ, ഞങ്ങൾക്ക് അവർ
അവരോട് പറയാ എന്ന് പറഞ്ഞ കുടിലിന്റെ അടുത്തെത്തുമ്പോ പ്രിയപ്പെട്ടവരെ വയോവൃദ്ധയാരെ ശരീരം വിരിഞ്ഞുണങ്ങിപ്പോയ ഒരു ഉമ്മ മാത്രമാണ് അവിടെയുള്ളത്. ആ പ്രിയപ്പെട്ട ഉമ്മ ഇറങ്ങി വന്നു അല്ലാന്റെ ഹബീബിന്റെ അടുത്തിരുന്ന് വന്നെന്നറിഞ്ഞപ്പോ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായി. അവര് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞു. എന്നിട്ട് സാധനങ്ങൾ വാങ്ങി അകത്തേക്ക് പോയി. അബ്ദുറഹ്മാനും പുറത്ത് വിശ്രമിക്കുമ്പോ കുറച്ച് സമയം കഴിഞ്ഞതേ ഉള്ളൂ സന്തോഷമായി പോയി സഹാബത്തിന്. കാരണം ആ വീട്ടിന്റെ അകത്തിരുന്ന് രുചികരമായ ഭക്ഷണത്തിന്റെ സ്വാദിങ്ങൾ അടിച്ചു വരികയാ. അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ആ വയോവൃദ്ധയായ ഉമ്മ വന്നിട്ട് പറയുന്നു, തങ്ങളെ ഭക്ഷണം റെഡിയാണ് തങ്ങളെ. അവരത്ഭുതപ്പെട്ടു പോയി. പഠിച്ചവര് ഇത്രത്തോളം പ്രായം ചെന്ന കഴിവില്ലാത്ത ഉമ്മാക്ക് ഇത്രയും സഹാബികൾക്ക് ഇത്ര പെട്ടെന്ന് ഭക്ഷണം ഒരുക്കാൻ എങ്ങനാ കഴിഞ്ഞത്? അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു അൻഹു സഹാബത്തും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. അവര് കൊണ്ടുവച്ച ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നതിന് മുമ്പ് അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉമ്മ ഇത്ര വട്ടം എങ്ങനാ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ കഴിഞ്ഞത്? ആ സമയത്ത് ഉമ്മ പറയുന്നു, തങ്ങളെ ഇത് പാചകം ചെയ്തത് ഞാനല്ല, എന്റെ വീടിന്റെ അകത്ത് രണ്ട് മക്കളുണ്ട്, എന്റെ വീടിന്റെ അകത്ത് രണ്ട് പെൺമക്കളുണ്ട്, തങ്ങളെ വിവാഹ പ്രായം കഴിഞ്ഞവരാണവർ, അവരെ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല തങ്ങളെ, സാമ്പത്തികമില്ല തങ്ങളെ. ഇത് പറഞ്ഞപ്പോ അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ട് തന്റെ അണികളോട് പറഞ്ഞതാ അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാ, നിങ്ങളിൽ ആരാ ഈ രണ്ട് അനാഥ പെമ്മക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു ജീവിതം കൊടുക്ക മനസ്സുള്ള സഹാദികളാരാ? നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാ ഞാൻ ഒരുക്കമാണ്. ഈ അബ്ദുറഹ്മാനും ഔഫ് നിങ്ങൾ അടിമയാകണോ? അതിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോ രണ്ട് സഹാദികൾ തയ്യാറായി. നബിയേ, ഈ വാർത്ത ഇറങ്ങിയപ്പോ ഈ രണ്ട് അനാഥ പെമ്മക്കള് നാളിതുവരെ ഒരു പുരുഷന്റെ സ്പർശനത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരുന്ന തന്റെ പ്രായത്തിലുള്ള പെമ്മക്കളല്ല കല്യാണം കഴിഞ്ഞ് കുടുംബത്തോടെ ജീവിക്കുമ്പോ തങ്ങൾക്കതിന് സാമ്പത്തികമില്ലാത്ത കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരന്നിരുന്ന ഈ രണ്ട് പെമ്മക്കള് വരാടുത്തു കൊണ്ടുവന്ന് സുജൂത് ചെയ്തിട്ട് അല്ലാരോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുന്നതാരാ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവാഹത്തിന് തൗഫീഖ് തന്ന അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനുഭാവന് നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണല്ല എന്ന് പറഞ്ഞപ്പോ മരണം നിശ്ചയിച്ചിരുന്ന ആ സമയത്ത് ആ എത്തിയും മക്കളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് വിവാഹത്തിന് ഭാഗ്യം ലഭിച്ച ആ പ്രിയപ്പെട്ട തരുണീ മണികളുടെ മനസ്സ് കൊണ്ട പ്രാർത്ഥനയുടെ പേര് അബ്ദുറഹ്മാനും റൗഫ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തതാ. അതുകൊണ്ടാണ് നബിയെ ഞാൻ മടങ്ങി വന്നതെന്ന് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ബദരിയാ സംഘത്തിന്റെ പരിപാടിക്ക് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സാധുക്കളെ സഹായിക്ക, നമ്മളെ കൊണ്ട് കഴിയുന്നതും അതിൽ കൂടുതലും ചെയ്യ മനസ്സ് കാണിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, ജീവിതത്തിന്റെ പലാമുസീബത്തുകൾ മാറാൻ ജീവിതത്തിന്റെ സങ്കടങ്ങൾ നീങ്ങാൻ ഈ ഒരുമിച്ച് കൂടൽ ഒരു കാരണമാണ്. അല്ലാഹു പടച്ചതമ്പുരാ അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ.